ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിർച്ചോഫ് ലോസ് ആണ്. കിർച്ചോഫ് എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ, ഒരു ജർമ്മൻ ഫിസിസ്റ്റിൻ്റെ നെയിമാണ് കിർച്ചോഫ് എന്ന് പറയുന്നത്. ഗുഡ്സാവ് കിർച്ചോഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള കറണ്ട് ഡിവിഷൻ റൂള്, അതുപോലെ വോൾട്ടേജ് ഡിവിഷൻ റൂള്, ഇതൊക്കെ ഒരു സിമ്പിൾ സർക്യൂട്ട് ആവുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു കോംപ്ലക്സ് സർക്യൂട്ടാണെങ്കിൽ, അതായത് കുറേ നമ്പേഴ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, അതുപോലെ വോൾട്ടേജ് സോഴ്സസ്, അതുപോലെ കറണ്ട് സോഴ്സസ്, കപ്പാസിറ്റേഴ്സ്, ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു സർക്യൂട്ടിനെ എങ്ങനെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ കെസിഎല്ലും കെവിഎല്ലും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മുന്നോട്ട് വെച്ച ഒരു സയൻറ്റിസ്റ്റാണ് ഗുഡ്സാവ് കിർച്ചോഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നെയിമിൽ തന്നെയാണ് ഇത് അറിയപ്പെട്ടിട്ടുള്ളത്, ഈ രണ്ട് ലോസും. ഒന്നാമത്തത് കെസിഎൽ എന്നാണ് പറയുന്നത്. കെസിഎൽ എന്ന് പറഞ്ഞാൽ കിർച്ചോഫ് കറണ്ട് ലോ. രണ്ടാമത്തത് കെവിഎൽ ആണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഓക്കെ, അപ്പോൾ എന്താണ് കിർച്ചോഫ് കറണ്ട് ലോ, കെസിഎൽ എന്ന് നമുക്ക് നോക്കാം. കിർച്ചോഫ് കറണ്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ആൾജിബ്രേക്ക് സം ഓഫ് ഓൾ ദി കറൻറ്സ് അറ്റ് എനി നോഡ് പോയിൻറ്റ് ഓർ ജംഗ്ഷൻ ഓഫ് എ സർക്യൂട്ട് ഈസ് സീറോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ദി ആൾജിബ്രേക്ക് സം അല്ലേ, അതായത് ഒരു ടോട്ടൽ സമ്മാണ് ആൾജിബ്രേക്ക് സം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമ്മിൽ നമുക്ക് ആ സമ്മ് എടുക്കുമ്പോൾ അവിടെയുള്ള സൈനിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആൾജിബ്രേക്ക് സം എന്ന് പറഞ്ഞത്. ഓക്കെ, ദി ആൾജിബ്രേക്ക് സം ഓഫ് ഓൾ ദി കറൻറ്സ് അറ്റ് എനി നോഡ് പോയിൻ്റ്. ഒരു നോഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ, ഒരു സർക്യൂട്ടിൽ കാണുന്ന ജംഗ്ഷൻ പോയിൻ്റുകൾ. അപ്പോൾ നമ്മൾ സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ജംഗ്ഷന്, ഏതാണ് നോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആ അങ്ങനെ വരുന്ന ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ ഉള്ള കറണ്ടിൻ്റെ ആൾജിബ്രേക്ക് സമ്മ് എന്ന് പറയുന്നത്, ആ ജംഗ്ഷനിൽ വരുന്ന ടോട്ടൽ കറണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ജംഗ്ഷനിൽ എന്തായിരിക്കും, ആ കറണ്ട് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് കിർച്ചോഫ് കറണ്ട് ലോ അല്ലെങ്കിൽ കെ സി എൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണുന്നപ്പോൾ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതൊരു നോഡ് പോയിൻ്റ് ആണെന്ന് കരുതുക. ഇവിടെ ഏറ്റവും സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സർക്യൂട്ടിലുള്ള ഒരു ജംഗ്ഷനാണ്, ഒരു നോഡ് പോയിൻ്റാണ് എന്ന് കരുതുക. അപ്പോൾ അതിലേക്ക് വരുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്, ഇൻകമ്മിങ് കറണ്ടായിട്ട്. ഇവിടെ നമുക്ക് ഈ ആരോസ് നോക്കിയാൽ അറിയാം ഇൻകമ്മിങ് കറണ്ടായിട്ട് വരുന്നത്. ഒന്ന് ഐ വൺ അല്ലേ, ഇങ്ങോട്ടാണ് ആരോ, ഈ നോഡിലേക്കാണ് ആരോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇൻകമ്മിങ് കറണ്ടാണ് അല്ലേ. അതുപോലെ ഇവിടെ ഐ ഫൈവ് എന്ന് പറയുന്ന കറണ്ടും ഇൻകമ്മിങ് കറണ്ടാണ്, നോഡിലേക്ക് വരുന്ന കറണ്ടാണ് അല്ലേ. ആ രണ്ട് കറണ്ടുകളാണ് നോഡിലേക്ക് വരുന്നത്, ഇൻകമ്മിങ് ആയിട്ട് ഈ നോഡിലേക്ക് വരുന്നത് ഐ വണ്ണും ഐ ഫൈവും ആണ്. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഈ നോഡിൽ നിന്ന് ഇൻകമ്മിങ് കറണ്ട് ഐ ത്രീ ഇൻകമ്മിങ് കറണ്ട് അല്ലേ. ഇവിടെ ഇങ്ങോട്ടാണ് ആരോ വരുന്നത്. ഓക്കെ, അതും ഇൻകമ്മിങ് കറണ്ടാണ്, നോഡിലേക്ക് വരുന്ന കറണ്ടുകളാണ്. അപ്പോൾ നോഡിലേക്ക് വരുന്ന ഇൻകമ്മിങ് കറണ്ടുകൾ എന്ന് പറയുന്നത് ഐ വണ്ണ്, ഐ ഫൈവ്, ഐ ത്രീ, മൂന്ന് കറണ്ടുകൾ ഈ നോഡിലേക്ക് വരുന്ന കറണ്ടുകളാണ്. ഇനി ഈ നോഡിൽ നിന്ന് പോകുന്ന കറണ്ട് ഏതൊക്കെയാണ്? ഐ ഫോറ് ആൻഡ് ഐ ടു. ഇത് ഈ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകളാണ്, അതല്ലെങ്കിൽ ഈ നോഡിൽ നിന്ന് ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന കറണ്ടുകളാണ് ഏതൊക്കെ? ഐ ടു, ഐ ഫോറ്. അപ്പോൾ ഇൻകമ്മിങ് കറണ്ടുകളായിട്ടുള്ള ഐ വണ്ണ്, ഐ ഫൈവ്, ഐ ത്രീ, ഔട്ട് ഗോയിങ് കറണ്ടുകൾ ഐ ഫോറ്, ഐ ടു. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് പറഞ്ഞത് ഈ നോഡിൽ എന്തായിരിക്കും ഈ കറണ്ട്? സീറോ ആയിരിക്കും. ഇതിൻ്റെ എല്ലാം സമ്മ് ഈ നോഡിൽ വരുമ്പോൾ എന്തായിരിക്കും? സീറോ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും ഈ നോഡിൽ സീറോ ആണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഇൻകമ്മിങ് കറണ്ടും അതുപോലെ ഇവിടെ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നോഡിൽ നിന്ന് വരുന്ന, ഒരു നോഡിലേക്ക് വരുന്ന ഇൻകമ്മിങ് കറണ്ടും ഒരു നോഡിൽ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് കറണ്ടും തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് പറയാം ഇവിടെ ഇൻകമ്മിങ് കറണ്ടായിട്ട് ഏതെല്ലാമാണ് വരുന്നത്? ഐ വണ്ണ്, ഐ ഫൈവ്, ഐ ത്രീ. ദാറ്റ് ഈസ് ഈസിക്വൽ ടു ഐ ടു പ്ലസ് ഐ ഫോർ എന്ന് പറയാം അല്ലേ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഐ വൺ പ്ലസ് ഐ ത്രീ പ്ലസ് ഐ ഫൈവ്. അത് മൂന്നുമാണ് ഇൻകമ്മിങ് കറണ്ട്. അത് ഈക്വൽ ടു എന്തായിരിക്കും? ഔട്ട് ഗോയിങ് കറണ്ടായിരിക്കും. ഏതൊക്കെ? ഐ ടു പ്ലസ് ഐ ഫോർ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ കറണ്ട്, ഈ നോഡിലുള്ള ടോട്ടൽ കറണ്ട് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇവിടെ നമുക്ക് ഐ ടു ഐ ഫോർ ഈ ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ സംബന്ധമായി സീറോ ആയി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇവിടെ നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആൽജിബ്രൈക് സം എന്ന് പറയുന്നത്. ആൽജിബ്രൈക് സം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സൈന് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഇവിടെ ഇൻകമ്മിങ് കറണ്ടായിട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഐ വൺ അത് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഒരു കറണ്ട് ഈ നോഡിലേക്ക് വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഐ വണ്ണിനെയും ഐ ഫൈവിനെയും ഐ ത്രീയെയും നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഓക്കെ, അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ്, ഐ ടു ഐ ഫോർ. അതിനെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഐ വൺ മൈനസ് ഐ ടു എന്ന് പറയുമ്പോൾ ഔട്ട് ഗോയിങ് കറണ്ടാണ്. ഐ ത്രീ എന്ന് പറയുന്നത് ഇൻകമ്മിങ് കറണ്ട് പ്ലസ് ഐ ത്രീ, മൈനസ് ഐ ഫോർ എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് കറണ്ട്, ദെൻ പ്ലസ് ഐ ഫൈവ് എന്ന് പറയുന്നത് ഇൻകമ്മിങ് കറണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇങ്ങനെ നമ്മൾ ആ സൈൻ എടുത്തിട്ട് സം ചെയ്യുകയാണെങ്കിൽ അത് സീറോ ആയിരിക്കും. അതായത് ഈ നോഡിൽ സീറോ ആയിരിക്കും കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ പറയാം, ടോട്ടൽ ഇൻകമ്മിങ് സമ്മേഷൻ ഓഫ് ഇൻകമ്മിങ് കറണ്ട് ഈസിക്വൽ ടു സമ്മേഷൻ ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നോഡിലേക്ക് വരുന്ന ഇൻകമ്മിങ് കറണ്ടിൻ്റെ ഇൻകമ്മിങ് കറണ്ടിൻ്റെ സമ്മിന് ഈക്വൽ തന്നെയാണ് ആ നോഡിൽ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് കറണ്ടിൻ്റെ സമ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കിർച്ചോഫ് കറണ്ട് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സം ഓഫ് ഇൻകമ്മിങ് കറണ്ട് ഈസിക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് ആയിരിക്കും എന്നാണ് അല്ലേ. ഒരു നോഡിലേക്ക് വരുന്ന ഇൻകമ്മിങ് കറണ്ടിൻ്റെ സമ്മായിരിക്കും ആ നോഡിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന കറണ്ടിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, അക്കോർഡിംഗ് ടു ദി കിർച്ചോഫ് കറണ്ട് ലോ ദ ആൽജിബ്രൈ സം ഓഫ് ദി കറണ്ട് എൻ്ററിങ് എ നോഡ്, ഒരു നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകമ്മിങ് ആയിട്ട് വരുന്ന കറണ്ടിൻ്റെ ആൽജിബ്രൈക് സമ്മ് ദാറ്റ് ഈസ് മസ്റ്റ് ബി ഈക്വൽ ടു ദി ആൽജിബ്രൈക് സം ഓഫ് ദി കറണ്ട് ലീവിങ് ദി നോഡ്. ആ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന കറണ്ടിന് അതിൻ്റെ സമ്മിന് എന്തായിരിക്കും, ഒരു നെറ്റ്വർക്കിലെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലെ അങ്ങനെ ലീവ് ചെയ്യുന്ന ഒരു നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് ഈസിക്വൽ ടു ആ നോഡിലേക്ക് വരുന്ന കറണ്ട് ആയിരിക്കും എന്നുള്ളതാണ് കിർച്ചോഫ് കറണ്ട് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, KCL. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് KVL. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് KCL തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കറണ്ട് ഡിവിഷൻ റൂളിൻ്റെ അതേ സർക്യൂട്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ജംഗ്ഷന് അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നോഡിലേക്ക് വരുന്ന കറണ്ട് എന്താണ്, I എന്ന് പറയുന്ന കറണ്ടാണ് ഈ നോഡിലേക്ക് വരുന്നത്. ഈ നോഡിൽ നിന്ന് പോകുന്ന കറണ്ട് നോക്കുന്ന ഇവിടെ ഐ വൺ എന്ന് പറയുന്ന കറണ്ട് പോകുന്നുണ്ട്, അതുപോലെ ഐ ടു എന്ന് പറയുന്ന കറണ്ടും പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നോഡിലേക്ക് വരുന്ന കറണ്ട് ഈസിക്വൽ ടു നോഡിൽ നിന്ന് പോകുന്ന കറണ്ട് എന്നാണ് നമ്മൾ KCL പഠിച്ചത്. അതനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, I ഈസിക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, I ഈസിക്വൽ ടു ഐ വൺ. ഐ എന്ന് പറയുന്നത് നോഡിലേക്ക് ഈ നോഡിലേക്ക് വരുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. അതുപോലെ ആ നോഡിൽ നിന്ന് പോകുന്ന കറണ്ട് ഏതൊക്കെയാണ്, ഐ വണ്ണും ഉണ്ട് ഐ ടു ഉണ്ട്, അപ്പോൾ അതിൻ്റെ സമ്മ് ഐ വൺ പ്ലസ് ഐ ടു. അപ്പോൾ ടോട്ടൽ നമുക്ക് KCL അനുസരിച്ച് എന്ത് ചെയ്താം, I ഈസിക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു എന്ന് എഴുതാം എന്നാണ് നമ്മൾ KCL കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ KVL. ഓക്കെ, കിർച്ചോഫ് വോൾട്ടേജ് ലോ KVL. എന്താണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്? കിർച്ചോഫ് വോൾട്ടേജ് ലോ സ്റ്റേസ് ദാറ്റ് ആൽജിബ്രൈക് സം ഓഫ് ദി വോൾട്ടേജസ് ഇൻ എനി ക്ലോസ്ഡ് പാത്ത് ഓർ എ നെറ്റ്വർക്ക് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ഈസ് സീറോ. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സർക്യൂട്ടിലുള്ള ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള വോൾട്ടേജസിൻ്റെ ആൽജിബ്രൈക് സം എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാം, റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാം, അതുപോലെ ബാറ്ററീസ് ഉണ്ടാവാം. ഒരു സർക്യൂട്ട് ആകുമ്പോൾ ബാറ്ററീസ് ഉണ്ടാവാം, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാം. അങ്ങനെ നമ്മൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള വോൾട്ടേജ് ഡ്രോപ്പുകളും അതുപോലെ അതിലുള്ള വോൾട്ടേജസ് സോഴ്സുകൾ, ബാറ്ററി പോലെയുള്ള സോഴ്സുകൾ, അതിൻ്റെ എല്ലാം വോൾട്ടേജിൻ്റെ ആൽജിബ്രൈക് സം എടുക്കുകയാണെങ്കിൽ അത് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്നത്. ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ഓർ ക്ലോസ്ഡ് ലൂപ്പ് ഓർ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ്, ആ ലൂപ്പിൽ വരുന്ന എല്ലാ വോൾട്ടേജസിൻ്റെയുടെയും ആൽജിബ്രൈക് സം എടുക്കുകയാണെങ്കിൽ അത് സീറോ ആയിരിക്കും എന്നുള്ളതാണ് KVL കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കിർച്ചോഫ് വോൾട്ടേജ് ലോ.
ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, ഇവിടെയുള്ള ഈ ക്ലോസ്ഡ് സർക്യൂട്ട് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ KVL എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ആൾജിബ്രൈക് സമ്മാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് സൈന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കൂ, V2 എന്ന് പറയുന്നത് മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക്, അതുകൊണ്ട് നമുക്ക് അതിനെ മൈനസ് എന്ന് കൊടുക്കാം, മൈനസ് V2. ഓക്കെ, ഇവിടെയും നമുക്ക് മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ്, സോ നമുക്ക് മൈനസ് V1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ R1-ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്? ഇവിടെ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ്, സോ നമുക്ക് എന്ത് കൊടുക്കാം? പ്ലസ് ഇവിടെ I × R1 എന്ന് കൊടുക്കാം അല്ലേ. അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? I × R1 ആയിരിക്കും. അതുപോലെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് ഈ സർക്യൂട്ടിൽ, അതും പ്ലസ്സിൽ നിന്ന് മൈനസ്, പ്ലസ് I × R2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ സമ്മേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ KVL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള വോൾട്ടേജസിൻ്റെ ആൾജിബ്രൈക് സം എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം? ഇപ്പോൾ ഇക്വേഷൻ നമ്മൾ മൈനസ് വി ടു മൈനസ് V1 പ്ലസ് I R1 പ്ലസ് I R2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് നമ്മുടെ KVL അനുസരിച്ച് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? I R1 പ്ലസ് I R2 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താം? V2 പ്ലസ് V1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് KVL കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷനാണ്. -V1 പ്ലസ് -V2 പ്ലസ് I R1 പ്ലസ് I R2 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അസ്യൂംഡ് കറണ്ട് I കോസസ് എ പോസിറ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് വെൻ ഫ്ലോയിങ് ഫ്രം ദി പോസിറ്റീവ് ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ സൈന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് -V1 അതുപോലെ -V2 എടുത്തുള്ളത്? ഇവിടെ നമുക്കറിയാം, ഈ സർക്യൂട്ടിൽ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക്, അതായത് നെഗറ്റീവ് ടു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, സോ അതിനെ നമ്മൾ -V2 എന്നാണ് എടുത്തത്. ഇവിടെ നമ്മൾ എടുത്ത ഇവിടെ -2+ ആണ് അല്ലേ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ്, -2+ ആയതുകൊണ്ടാണ് നമ്മൾ -V2 എന്നെടുത്തത്. ഓക്കെ, അതുപോലെ ഇവിടെയും മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ്, സോ അതിനെയും നമുക്ക് -V1 എന്നെടുത്തു. ഇവിടെ R1-ന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് +2- ആണ്. ഓക്കെ, +2- ആയതുകൊണ്ട് നമ്മൾ +I R1 എന്നെടുത്തു. അടുത്ത വോൾട്ടേജ് ഡ്രോപ്പ് V ഈസ് ഈക്വൽ ടു എന്താണ്? I × R1 ആണ്. ഇവിടെയും അതുപോലെ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് അല്ലേ, പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് നമുക്ക് I × R2 എന്നെടുത്തു. അതുതന്നെയാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ഇക്വേഷനിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ മൈനസ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എപ്പോഴാണ് മൈനസ് വരുന്നത്? ഇവിടെ നമുക്കറിയാം പോസിറ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴാണ്, നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴാണ്? വെൻ ഫ്ലോയിങ് ഫ്രം ദ പോസിറ്റീവ് ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നത് എങ്കിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് +V ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതേസമയത്ത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പൊട്ടൻഷ്യൽ പോകുന്നത് എങ്കിൽ അതിനെ നമ്മൾ -V എന്നുള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം -V1 അതുപോലെ -V2, -V1 -V2 എന്ന് നമ്മൾ എടുക്കാൻ കാരണം അവിടെ മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ് പോകുന്നത് പൊട്ടൻഷ്യൽ അല്ലേ. നമുക്ക് ആ സർക്യൂട്ട് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. സർക്യൂട്ടിൽ എഴുതാം മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ -V2 എന്ന് എഴുതിയത്. ഇവിടെയും മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ് പോകുന്നത്, അവിടെയും നമ്മൾ -V1 എന്ന് എഴുതി. എന്നാൽ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് എങ്ങനെയാണ്? പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്, സോ നമ്മൾ +I × R1 എന്ന് എഴുതി. അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? I × R1. അതുപോലെ ഇവിടെയും പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് പോകുന്നത്, അവിടെയും +I × R2 എന്ന് എഴുതി. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ സൈൻ എടുക്കുന്ന രീതി. ഓക്കെ, സൈൻ എടുക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ KVL അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ KVL ആയാലും KCL ആയാലും സൈനിന് വളരെ ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ഡയറക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ആൾജിബ്രൈക് സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ബേസിക് ഇലക്ട്രിക്കലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോസാണ് KVL KCL.